നമസ്കാരം, ഞാൻ വിഷ്ണു നാരായണൻ. വിഷ് ഫോർ ഹെക്സിൻ്റെ NLP സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. മുന്നിലുള്ള എപ്പിസോഡുകൾ നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക, ഇതൊരു സീരീസാണ്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഔട്ട്കം സ്ട്രക്ചർ ചെയ്യുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗം തൊട്ട് മുമ്പ് നമ്മൾ സംരക്ഷണം ചെയ്തു. ഇനി ഇതിൽ നമുക്ക് അഞ്ചാമത്തെ പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കൺട്രോൾ, നിയന്ത്രണം. നമ്മുടെ ഔട്ട്കമ്മിൽ നമുക്ക് എത്രമാത്രം നിയന്ത്രണമുണ്ട്, ഇത് നമുക്കെങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം, എൻ്റെ ഡയറക്റ്റ് കൺട്രോളിൽ എന്തുമാത്രം നിയന്ത്രണമുണ്ട്, ഇത് ബാക്കിയുള്ളവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഡയറക്റ്റ്ലി എങ്ങനെയാണ് ഇത് അവരെ നിയന്ത്രിക്കുന്നത്, ബാക്കിയുള്ളവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമോ, ഇതിൽ അവരെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രേരിപ്പിച്ച് നമ്മുടെ ഔട്ട്കമ്മിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കാൻ പറ്റും, അങ്ങനെ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നമുക്ക് ഈ ഔട്ട്കമ്മിലുള്ളതെന്നാണ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. ഇനി ആറാമത്തെ എക്കോളജി. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ ഒരു കാര്യമാണ് എക്കോളജി, എയിം എക്കോളജിയുടെ ഡീറ്റെയിൽസ്. നമ്മൾ ഈ ചിന്തിച്ചിരിക്കുന്ന ഔട്ട്കമ്മിന് എന്താണ് ഒരു വൈഡർ കോൺസിക്വൻസസ് ഉള്ളത്, എന്താണ് ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ പരിസ്ഥിതിയിൽ സംഭവിക്കുന്നത്, ഇത് എന്തുമാത്രം ടൈം എഫേർട്ട് നമുക്കെടുക്കും, ഔട്ട്കമ്മിന് വേണ്ടി എത്രമാത്രം ടൈം എഫേർട്ട് എടുക്കും, ബാക്കി എക്കോളജിയിലുള്ള ബാക്കി സാമൂഹിക ജീവികൾക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്യും, നമുക്ക് ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്താണ് നല്ലത്, ഈ ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ത്യജിക്കേണ്ടി വരും, പിന്നെ ഈ ഔട്ട്കം സംഭവിച്ച ഔട്ട്കം വന്നു കഴിഞ്ഞാൽ ഇതിന് സൈഡ് ഇഫക്റ്റ് ആയിട്ട് എന്തെല്ലാം സംഭവിക്കും മുതലായ നമ്മൾ എക്കോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിവിടെയും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി അങ്ങനെ ആറാമത്തെ പോയിൻ്റ് കഴിഞ്ഞു. ഇനി ഏഴാമത്തെ പോയിൻ്റ് ഐഡൻറ്റിറ്റി, വ്യക്തിത്വം. നമ്മൾ ഈ ഔട്ട്കം എത്തിക്കഴിഞ്ഞാൽ, ഔട്ട്കമ്മിൽ എത്തിച്ചേർന്നാൽ, ഔട്ട്കം നേടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ ആയിരിക്കുമോ, അതാണ് നോക്കേണ്ടത്. എന്ന് വെച്ചാൽ എൻ്റെ ലക്ഷ്യം ഒരു നല്ല മ്യൂസീഷ്യനാകണം എന്നാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു സിവിൽ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഒരു മ്യൂസീഷ്യനായിക്കഴിഞ്ഞാൽ ഞാനല്ലാതായി മാറുമോ, അത് നമ്മൾ എക്കോളജിക്കലി ചിന്തിക്കും, നമ്മൾ കുറേയൊക്കെ ചിന്തിക്കും, നമ്മൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നൊക്കെ പോലെ ചിന്തിക്കും. പക്ഷേ എന്നാലും എൻ്റെ വ്യക്തിത്വം മാറിപ്പോകുമോ, എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ്, എനിക്ക് ആ ഗവൺമെൻറ് ക്ലറിക്കൽ ജോബാണോ ഇഷ്ടം, അതോ മ്യൂസീഷ്യനാകുക എന്നുള്ളതാണോ ഇഷ്ടം, എൻ്റെ വ്യക്തിത്വം ഏതാണ്, അത് മാറിപ്പോകുമോ, നമ്മുടെ ഐഡൻറ്റിറ്റി മാറുമോ, അതാണ് ഏഴാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത്. ബിസിനസ് മാറ്റുക, ഓർഗനൈസേഷൻ മാറ്റുക മുതലായ പല പല കാര്യങ്ങൾ ഈ ആസ്പെക്ട്സിൽ വരുന്നതാണ്. ഇനി എട്ടാമത്തെ, ഈ ഔട്ട്കം എല്ലാം എങ്ങനെ ഒന്നിച്ചു ചേരുന്നു, ഇത് എങ്ങനെ ഫിറ്റാകും. നമുക്ക് പല പല ചെറിയ 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 കാര്യങ്ങൾ കാണും. നമ്മൾ ഈ ഏഴ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരിക്കും നമ്മൾ ഡ്രിൽ ഡൗൺ ചെയ്തിട്ട് ഒരു ഔട്ട്കമായിട്ട് ഫൈനലൈസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ എങ്ങനെ ഫിറ്റാകും, പയ്യെ തിന്നാൽ പനയും തിന്നാം. അതുകൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ഓരോ സമയം എടുക്കുക. നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നോക്കി വെക്കുക, അതിനുശേഷം ഈ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്യുക. ഓരോന്നോരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസ് എടുക്കാൻ പറ്റും. നമ്മൾ ബിഗ് പിക്ചർ കാണണം എന്നുള്ളത് സത്യം, പക്ഷേ നമ്മൾ ഓരോന്നായിട്ട് ബിഗ് പിക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഹെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും. നമ്മൾ ഓരോരോ ടോപ്പിക്കുകളായിട്ട് എടുക്കുക, ഓരോരോ പ്രശ്നങ്ങളായിട്ട് എടുക്കുക, സോൾവ് ചെയ്യാൻ പറ്റാത്ത ഓരോരോ പ്രശ്നങ്ങളായിട്ടൊക്കെ ഓരോന്നായിട്ട് സോൾവ് ചെയ്യുക. ഇനി അടുത്തത് അവസാനത്തെ ഒൻപതാമത്തെ ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, അതാണ് ഒമ്പതാമത്തെ ചോദ്യം. ഇനി എന്ത് ചെയ്യണം, അത് നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹക്സലുമാണ് ഇപ്പോൾ തന്നെ പറയാതെ, നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഔട്ട്കം എന്താണെന്ന്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യാനായിരിക്കും നമുക്ക് പറ്റുന്നത്, നമുക്കത് ബാക്കിയുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ പോയിൻ്റ് പീപ്പിൾ, നമ്മളുടെ കൂടെയുള്ള പീപ്പിളിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ അവർക്കും കൃത്യമായി അറിഞ്ഞിരിക്കണം നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്താണെന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കെട്ടിടം പണി നടക്കുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേസ്തിരിമാരോട് നമ്മൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ആദ്യത്തെ ആൾ പറഞ്ഞു ഞാനിവിടെ കട്ടകൾ
ഒരു കട്ടയുടെ മുകളിൽ വേറൊരു കട്ടയായിട്ട് കെട്ടിവെക്കുന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനൊരു മനോഹരമായ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതിൽ ആരായിരിക്കും കൂടുതൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പാഷനോടെ ആത്മാർത്ഥതയോടെ അർപ്പണ മനോഭാവത്തോടെ കൂടുതൽ ജോലി ചെയ്യുന്നത് ആരായിരിക്കും? രണ്ടാമത് പറഞ്ഞു, കാരണം അദ്ദേഹത്തിന് മുഴുവൻ പിക്ചർ അറിയാം, എന്താണെന്നോ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കെട്ടിടം ഉടമയുടെയും ആ ഓണറുടെയും മേസ്ത്രിയുടെയും വിഷൻ ഒന്നാണ്, അവരുടെ സിനർജി ഒന്നാകുന്നു. അതുപോലെ നമ്മുടെ ഔട്ട്കം എന്താണെന്ന് നമ്മളിപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽപ്പ് അർഹിക്കുന്നവരോട് നമ്മുടെ ഔട്ട്കം പൂർണ്ണ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ 9 ക്വസ്റ്റ്യൻസ് വളരെ നഷ്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് അടുത്ത സീരീസിൽ കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.